السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. സഹോദരങ്ങളെ, സൂറത്തു തൗബയിലെ 32-ാമത്തെ വചനം. ലോകത്ത് മനുഷ്യർക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചം എത്തിച്ചു തരാൻ വേണ്ടി അള്ളാഹു നബിമാരെ നിയോഗിച്ചിട്ടുള്ളത്. നബിമാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ നുബുവത്തിൻ്റെ തണൽ പറ്റി ജീവിത മാർഗം കണ്ടെത്തിയവരായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ആഗ്രഹ സഫലീകരണത്തിന്, ഉദ്ദിഷ്ട വിവാഹം നടക്കുന്നതിന്, പാപങ്ങൾ പരിഹരിക്കുന്നതിന്, ജീവിതത്തിൽ ദാരിദ്ര്യം നീക്കിത്തരുന്നതിന് പ്രത്യേക പൂജകളോ അതിന് പ്രത്യേക ഫീസുകളോ നിശ്ചയിച്ചില്ല. അതുപോലെ തന്നെ ഉദയാസ്തമയ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായ ഫീസ്, ഇങ്ങനെ ആരാധനകൾക്ക് ഒരു ഫീസ് നിശ്ചയിച്ചു, അത് ഒരു വരുമാന മാർഗമായി സ്വീകരിച്ചു, അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനമായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരിങ്ങനെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തു, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ. ഈ ധർമ്മപാത നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ഒരു പ്രതിഫലവും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ. ഇനി അവർ പറഞ്ഞതോ, പറഞ്ഞത് മനുഷ്യനും ഈ പ്രകൃതിക്കും ഈ വിശ്വ പ്രപഞ്ചത്തിന് മുഴുവൻ അനുഗുണമായ സംഗതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വൈര്യമായ ജീവിതത്തിന് അനുയോജ്യമായ ശരീഅത്തുകളാണ് അള്ളാഹു മനുഷ്യന് നൽകിയത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരോട് പ്രതിഫലം മോഹിച്ചുകൊണ്ടല്ല, മനുഷ്യരുടെ ഇരു ലോകത്തും സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കാൻ ഉതകുന്ന നിയമങ്ങൾ സൗജന്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടും നബിമാരെ പല രൂപത്തിൽ ഭീഷണിപ്പെടുത്തുകയും അവർ ഭ്രാന്തന്മാരാണ്, കവികളാണ്, ജ്യോത്സ്യന്മാരാണ്, കള്ളം പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകൂടി ചെയ്യും. ഒരിക്കൽ വലീദ് ഇബ്നു മുഗീറയുടെ മകനെ ഞങ്ങൾ പകരം തരാം, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് അബൂ താലിബിൻ്റെ അടുത്ത് വന്ന് ഖുറൈശികൾ പറയുന്നു, നിങ്ങൾക്ക് മുഹമ്മദിനേക്കാൾ കാണാൻ ചന്തമുള്ള ഒരു മകനെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം, പകരം മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടു നൽകുക. അതിന് തയ്യാറാകാതിരുന്നപ്പോഴാണ് ഉഖബത്ത് ഇബ്നു മുഗീറ നബിയുടെ കഴുത്തിൽ മുണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ആ രംഗം കണ്ടപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, ആ തഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിനാണോ മനുഷ്യരെ നിങ്ങളൊരാളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് ഇടപെടിയിച്ച് ആ മനുഷ്യൻ തന്നെയാണ് റസൂലുള്ള നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ കൊണ്ടുപോയി ഇടുന്നതും മകൾ ഫാത്തിമ പോയി രക്ഷപ്പെടുത്തുന്നതുമൊക്കെ നബിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു. മർദ്ദനം സഹിക്ക വയ്യാതായപ്പോൾ റസൂലുള്ള പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്,
പടച്ച റബ്ബേ, നീ ഖുറൈശികളെ നശിപ്പിക്കണം. ആരെയാണ്? അല്ലാഹുമ്മ അലൈക ബി അംറി ഹിശ വ ഉത്ബ വ ശൈബ അൽ വലീദ് ബ്നു ഉത്ബ വ ഉമയ്യത്ത് ബ്നു ഖലഫ് വ ഉഖ്ബത്ത് ബ്നു അബീ, പേരിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. ഈ ആളുകളെയൊക്കെ ഒരു രക്ഷയും സ്വൈര്യം കൊടുക്കാതിരിക്കുക, അങ്ങനെ മർദ്ദിക്കുക, കഷ്ടപ്പെടുത്തുക, ഉപരോധിക്കുക. അപ്പോൾ റസൂലുള്ള പേര് പറഞ്ഞു, ഫവല്ലാഹി ലഖദ് റഅയ്തുഹും സിറാ യൗമ ബദരി. ഈ പേര് പറഞ്ഞ ആളുകളൊക്കെ ബദറിൽ പതനം സംഭവിച്ചതിന് ഞാൻ സാക്ഷിയായി എന്ന് ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റാവി വിശദീകരിക്കുന്നു. എന്നിട്ടും ഇവരൊക്കെ ഒരു കലക്കലിങ്ങനെ മർദ്ദനം നടത്തിയിട്ടും ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ അനുദിനം കൂടി വന്നപ്പോൾ അവർ പറഞ്ഞു, ഇൻ തത്തബ്യൂന ഇല്ല റജുല മസ്ഹൂറ, നിങ്ങൾ ഈ പറയുന്ന മനുഷ്യൻ അല്ല നുബുവത്തൊന്നും കൊടുത്തതല്ല, ഒരു മാരണം ബാധിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാരണം ബാധിച്ചൊരു മനുഷ്യൻ പറയുന്നതല്ല എന്ന് ശ്രോതാക്കൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഒരു കവിത്വമാണ്, നല്ല ഭാവനാത്മകമായി കവിതയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അല്ലാഹു മറുപടി പറഞ്ഞു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഈലഹു, നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല, മറിച്ച് എന്താണ്, ഇൻ ഹുവ ഇല്ലാ ദിഖുറുൻ വ ഖുർആൻ മുബീൻ, ഇത് വ്യക്തമായ ഉത്ബോധനവും ഖുർആനുമാണ്. അപ്പോൾ കവിതയാണ് എന്ന് പറയുന്ന പ്രഗത്ഭരായ കവികൾ ജീവിച്ച മണ്ണാണത്. കവിതയെക്കുറിച്ച് അറബികൾക്കറിയാം. ഭ്രാന്തൻ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വബോധമുള്ള മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ആശയ പ്രപഞ്ചങ്ങളാണ് എന്ന് ആളുകൾക്ക് ബോധ്യമായി. അപ്പോൾ അവർ പറഞ്ഞു, എന്ത് ഇത്, അദ്ദേഹം ഒരാളടുത്ത് പോയി എഴുതി ഉണ്ടാക്കി പഠിച്ചു വരികയാണ്, എന്നിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയാണ്. പിന്നെ അവർ വാദിച്ച അങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിന് മറുപടി പറഞ്ഞു, വമാ കുൻ തത്തുലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഹുത്തുഹു ബിയമീനിക, നിങ്ങൾ ഇതുവരെ ഈ നുബുവത്ത് കിട്ടുന്നത് വരെ ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുകയോ വലത്തെ കൈകൊണ്ട് അക്ഷരങ്ങൾ എഴുതി കുറിക്കുകയോ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇതൻ ലർത്താബൽ മുബ്തിലൂൻ, ബാത്തിലിൻ്റെ ആളുകൾക്ക് സംശയിക്കാമായിരുന്നു. എന്നിട്ട് അവിടെയും നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോയപ്പോഴും യാത്രയിലൊക്കെ ഖദീജ ബിയുടെ ചരക്കുകളൊക്കെ ആയിട്ട് കച്ചവടത്തിന് പോയിരുന്നല്ലോ, അതിലൊക്കെ ഓരോരുത്തരോട് കേട്ട് പഠിച്ചതാണ്, അവരിൽ നിന്ന് പാഠം പഠിച്ചു കൊണ്ടുവന്നതാണ്, ഇങ്ങനെ പല രൂപത്തിൽ ആരോപണങ്ങൾ. അല്ലാഹു അതിന് മറുപടി പറഞ്ഞു, വലക്കത് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ, ഇന്നൊരു വ്യക്തി, ഒരു കൊല്ലപ്പണിക്കാരൻ ഇങ്ങനെ പണിയെടുക്കുന്നത് നോക്കി നിന്നിരുന്നു റസൂലുള്ള. കാരണം ചില പണിയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ നാട്ടിൽ ജെ സി ബി വന്നാൽ കുട്ടികളിങ്ങനെ നോക്കിക്കുമല്ലോ, ആ പണി ഇങ്ങനെ നീങ്ങിപ്പോണ കാണാൻ ചൊർക്ക. അതിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ്റെ ആയുധ നിർമ്മാണം ഇങ്ങനെ നോക്കി നിന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ഒരു മനുഷ്യനിൽ നിന്ന് കേട്ട് പഠിച്ചുകൊണ്ടാണ് മുഹമ്മദ് നമ്മളോട് വന്നിട്ട് ഈ ഉത്ബോധനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, ആ മനുഷ്യൻ ലിസാനുൻ അല്ലദീയുൽ ഹിദൂന ഇലൈഹി അജമിയുൻ, നിങ്ങളീ പറയുന്ന മനുഷ്യൻ അറബിയേ അല്ല, അറബി ഭാഷ അറിയാത്തൊരു മനുഷ്യനാണ്. അയാൾ പേർഷ്യയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അടിമയാണ്, ഇവിടെ വന്ന് കൊല്ലപ്പണിയെടുക്കുകയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ സംഗതി, ആരോപണം ഉന്നയിക്കണം എന്ന് ലക്ഷ്യം വെച്ച ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കാം, ആ ആരോപണത്തിൽ അങ്ങനെ കെട്ടിത്തിരിഞ്ഞ് ആളുകൾ അങ്ങനെ പോകും, മനുഷ്യരങ്ങനെയാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിലൊണ്ടൊന്നും രക്ഷയില്ലാത്തപ്പോൾ അവർ തീരുമാനിച്ചു, ഇനി നബിയോട് കുറേ ആളുകൾ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുക. ഈ ചോദ്യം ചോദിക്കും ഉത്തരം അറിയാനോ പഠിക്കാനോ അല്ല, നബിയുടെ വിലപ്പെട്ട സമയം ദാവത്തിന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാൻ. അതിലിപ്പോൾ ഖുർആൻ ഉദ്ധരിക്കും ദുൽഖർനൈനിയെക്കുറിച്ച് എന്താണോ, അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫ് ആരാണ്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലുള്ള വസ്തുത എന്താണ്,
ഇങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾ നബിൻ്റെ വീട്ടിൽ കയറി ചെന്ന് ചോദ്യം കുറേ ചോദിച്ച് അതിനൊക്കെ ഉത്തരം തേടി വരുമ്പോൾ അടുത്ത ആളാണ് കയറി ചെല്ലുക. നബിക്കൊരു പ്രൈവസി ഇല്ലാതാക്കുക. അപ്പോൾ ഖുർആൻ പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യനെ സ്വൈര്യം കെടുത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇദാ നാജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്‌വാകും സദഖ. ഇനി റസൂലിൻ്റെ അടുത്ത് പോയിട്ട് വല്ല സംഭാഷണം നടത്തണമെങ്കിൽ ഒരു തിരുമുൽ കാഴ്ച കൊടുത്തേക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ ഇങ്ങനെ കയറി ചെല്ലുക, ഇറങ്ങി വരിക, പിന്നെ വാർത്തം കയറി ചെല്ലുക, പിന്നെ ഇങ്ങനെയാവുമ്പോൾ നബിൻ്റെ ദാവത്തണ്ട് സ്റ്റക്കാവും. അതാണ് ഓല ആവശ്യം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കൊരു സംശയം ചോദിക്കണേ നബിൻ്റെ വീട്ടിൽ ചെല്ലണോ? നബിക്ക് എന്തെങ്കിലും തിരുമുൽ കാഴ്ച കൊടുത്തേക്കണം. ആ കാഴ്ചയുള്ളവർക്കേ സംശയം ചോദിക്കാൻ പാടുള്ളൂ. ഇത് ഒരു വരുമാന മാർഗമായി കാണാനോ നബിയെ സന്ദർശിക്കുമ്പോൾ ഒരു ഫീസ് നിശ്ചയിക്കാനോ അല്ല, മറിച്ച് ഇവരുടെ കുൽസിതങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു തന്ത്രമായിരുന്നു അത്. പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിലും രക്ഷയില്ലാതായപ്പോഴാണ് പിന്നെ അവർ നബി കുടുംബത്തെ ആയിഷ ബീവിയുടെ പേരിൽ ഒരു ലൈംഗിക ആരോപണം കൂടിയാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ കുറേ ആളുകൾ അയ്യമ്പൽ അങ്ങനെ കെട്ടിത്തിരിയല്ലോ. ആളുകൾ പറയും, എന്താലേ ആരെയാ വിശ്വസിക്കുക, നബിൻ്റെ ഭാര്യയാണ് ഓലപ്പ്, ഓലാണ് ഇപ്പോൾ നമുക്ക് ധർമ്മം പഠിപ്പിച്ച ആളുകൾ, അവരാണ് റോൾ മോഡൽ, നബിയോടൊപ്പം ജീവിച്ചവരാണ് അവർ എന്നൊക്കെ പറഞ്ഞ് അയ്യമ്പൽ അങ്ങനെ കുറേ ആളുകൾ കെട്ടിച്ചുറ്റിപ്പോവും. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി പല രൂപത്തിലുള്ള ശ്രമങ്ങൾ ആളുകൾ അന്നു മുതലേ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാ, അവർ അല്ലാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് അവരുടെ ശക്തി ഉപയോഗിച്ചും ശൈലി സ്വീകരിച്ചും അവർ ശ്രമിക്കുകയാണ്. വയ്യല്ലാഹു എന്ന അല്ലാഹു വിസമ്മതിക്കുന്നു, ഇല്ലാ യുത്തിമ്മ നൂറഹു, അവൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുന്നതിൽ നിന്നും. അതിനെ അല്ലാഹു അതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾ എത്ര വെറുത്താലും ശരി. എന്തുകൊണ്ട്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹു നബിമാരയച്ചിരിക്കുന്ന സന്മാർഗവും സത്യ ദീനും കൊണ്ടാണ്. ആ ദീൻ അള്ളാഹുവിൻകൽ നിന്നാണ്. മറ്റൊരാളാണ് ഈ ദീൻ നമുക്ക് തരുന്നതെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഭിന്നതകളും ആശയക്കുഴപ്പങ്ങളും അതിലുണ്ടാവും. അള്ളാഹുവിൻ്റെ കലാമിനോട് മാറ്റുരക്കാൻ ഒരാൾക്കും ലോകത്ത് പ്രാഗൽഭ്യം സിദ്ധിച്ച ഒരു സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും അന്നു മുതലേ ഖുർആൻ വെല്ലുവിളിച്ചതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, അല്ലാഹു എല്ലാ മതത്തിൻ്റെ മേലെയും ഈ മതത്തെ ജയിച്ചടക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രിഖൂൻ, മുശ്രിഖുകൾ എത്ര വെറുത്താലും ശരി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടോ? എന്നിട്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഈ സംവാദം എന്ന് പറയുന്നൊരു സംഗതി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിൽക്കാല ചരിത്രങ്ങൾ കണ്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഇമാം അബൂ ഹനീഫയുടെ അടുത്ത് വന്നിട്ട് അക്കാലത്തെ യുക്തിവാദികളായ മനുഷ്യന്മാർ പറഞ്ഞു, ദൈവമില്ല എന്ന് ഞങ്ങൾ സ്ഥാപിക്കാം, ഉണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഹനീഫറും സ്ഥാപിക്കാം. അങ്ങനെ ഡേറ്റ് തീരുമാനിച്ച്, ഇന്നത്തെ പോലെ കളർഫുൾ ആവില്ലല്ലോ അന്നത്തെ പരിപാടികൾ, കാരണം മീഡിയകളില്ലല്ലോ. അങ്ങനെ സമയം തീരുമാനിച്ച് അബൂ ഹനീഫയും ഈ പറഞ്ഞ അക്കാലത്തെ നിരീശ്വരവാദികളും കൂടി ഒരു ഹാളിൽ ഒരുമിച്ച് കൂടാനൊക്കെ തീരുമാനിച്ചു. പറഞ്ഞ സമയം കുറച്ച് ലേറ്റായിട്ടാണ് അബൂ ഹനീഫ സദസ്സിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ആളുകൾ വിജയം ആഘോഷിക്കാൻ തുടങ്ങി. കണ്ടോ, മൂപ്പര് പേടിച്ച് വരുന്നില്ല, ഉത്തരം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വരാത്ത്, നമ്മളൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അബൂ ഹനീഫ വന്നിട്ട് പറഞ്ഞു, ഞാൻ ലേസൺ ലേറ്റായി, പറഞ്ഞ സമയത്തിൽ നിന്ന് ലേസൺ ലേറ്റായി. ലേറ്റായത് മറ്റൊന്നുകൊണ്ടുമല്ല, ഞാൻ ഇങ്ങോട്ട് പോരാൻ സമയത്തൊരു വാർത്ത കേട്ടു, ടൈഗ്രീസിലൂടെ ഒരു കപ്പൽ
കപ്പിത്താനില്ലാതെ ചരക്ക് യഥാ തുറമുഖങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇറക്കി യഥാർത്ഥ തുറമുഖത്തേക്ക് പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഞാൻ കേട്ടത്. കപ്പിത്താനില്ലാതെയാണ് ഈ കപ്പൽ പുറപ്പെടുന്നത്. ഇപ്പോൾ ഡ്രൈവറിലെ ബസ്സൊക്കെ ചിലപ്പോൾ ഇളകി പോകാറുണ്ട്, അത് ചെന്നിട്ട് എവിടെയെങ്കിലും പോയി തട്ടല, ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഞാൻ വണ്ടി ചിലപ്പോൾ ഉരുണ്ടു പോവും. അപ്പോൾ അതുപോലെ കപ്പൽ അങ്ങനെ പോയതല്ല, കപ്പൽ ചരക്കുകൾ നിറച്ച് യഥാസ്ഥാനത്ത് കപ്പ് ചരക്ക് ഇറക്കി അത് തിരിച്ചു പോയി എന്നാണ്. ഇത് കേട്ടപ്പോൾ ആ യുക്തിവാദികളായ മനുഷ്യന്മാർ പറയുന്നു, ഇന്ന ഹാദാലായ ജൂസ്, ഏ ഇത് അസംഭവ്യാണ്, സംഭവിക്കാത്തൊരു കാര്യമാണ്. ഫിൽ അഖ്ലി വൽ മന്തിഖ്, ഒരു ബുദ്ധിയുള്ള മനുഷ്യനോട് പറയാൻ പറ്റുന്നത് ഒരു കപ്പൽ കപ്പിത്താനില്ലാതെ ഇങ്ങനെ ചരക്കും കയറ്റിപ്പോയി തിരിച്ചവിടെ തന്നെ വന്നു എന്ന് പറയാ, അതിന് ബുദ്ധിയുള്ള മനുഷ്യനോട് പറയാൻ പറ്റിയ സംഗതിയാണോ? ഇത് കേട്ടിട്ടാണോ നേരം വഴുകിയത്? അപ്പോൾ ഇമാം അബു ഹനീഫ അവരോട് പറഞ്ഞു, ഇന്ന ഹാദൽ കൗനൽ അളീം, എന്ന ഈ മഹാപ്രപഞ്ചം, ബി അർലിഹി വ സമാവാത്തിഹി, അതിലെ ആകാശം അതിലെ ഭൂമി, വ കവാക്കിബിഹി വ നുജൂമിഹി, അതിലെ നക്ഷത്രങ്ങൾ അതിലെ സൗരയൂഥങ്ങൾ, വ ശംസിഹി വ ഖബരിഹി, അതിലെ സൂര്യൻ അതിലെ ചന്ദ്രൻ, വ ബിഹാരിഹി വ അൻഹാരി, അതിലെ കടലുകളും പുഴകളും, ഇതൊന്നും സംവിധാനിക്കതിനൊരാളില്ലാതെ സ്വമേധയാ ഇതെല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലൂടെയും അതിൻ്റെ അച്ചുതണ്ടിലൂടെയും കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കാൻ, ഒരലസത കാണിക്കാതെ കൂട്ടിമുട്ടാതെ ഒന്നുമില്ലാതെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്, സൃഷ്ടാവ് ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ ബുദ്ധി, ഇല്ല എന്ന് വിശ്വസിക്കലാണോ ബുദ്ധി എന്ന് ഇമാം അബൂ ഹനീഫ ചോദിക്കുന്നുണ്ട്. അവിടെ അവസാനം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അബുലലാൽ മാരിയുടെ ഒരു കവിതയുണ്ട്, കാലൽ മുനജ്ജിമു വത്തബീബു കിലാഹുമ, ഒരു ഡോക്ടറും ജ്യോതിഷ്യനും വന്ന് എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ലയുബു അസൽ അജ്സാദു, ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല, മരിച്ചാൽ മരിച്ചു പോയതാണ്, ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കൂല എന്നാണ് അവർ വന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയാം, ഇൻസഹ കൗലുക്കുമാ ഫലസ്തു ബിഹാസിരി, നിങ്ങൾ പറഞ്ഞ പോലെ മരിച്ചപ്പോൾ മണ്ണായിപ്പോയി എങ്കിൽ എനിക്കെന്താ നഷ്ടം, ഞാനും നിങ്ങളെപ്പോലെ എൻ്റെ കിട്ടിയ ആയുസ് ജീവിച്ചു മരിച്ചു മണ്ണായി പോകുന്നു. പക്ഷേ വൈൻസഹ കൗലി ഫൽഹസാറു അലൈക്കുമ, മരിച്ചു എന്നപ്പോൾ ഞാൻ പറഞ്ഞതാ ശരി, ഒരു മരണാനന്തര ജീവിതമുണ്ട്, രക്ഷയും ശിക്ഷയും വിലയിരുത്തലുണ്ട്, സ്വർഗവും നരകവും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താവും? കാരണം നിങ്ങളതിന് വഴിപ്പെട്ട് ജീവിച്ചവരല്ല, അതിനു വേണ്ടി ജീവിതം ക്രമീകരിച്ചവരല്ല, ഞാൻ എൻ്റെ ജീവിതം അതിനു വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ നിങ്ങളുടെ നഷ്ടം എത്രത്തോളമായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ. അപ്പോൾ അവിടെ നമുക്കറിയാം, ഏതൊരു സംവാദത്തിലൂടെയും വാദിക്കുകയും ജയിക്കുകയും ചെയ്യുക എന്നല്ല വിഷയം, സത്യമറിയുക എന്ന നിലക്ക്. നിങ്ങൾ ചോദിക്കും, യൂട്യൂബിൽ ഈ കഴിഞ്ഞ സംവാദം ഒരുപാട് ആളുകൾ കണ്ടു, അതുകൊണ്ട് ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസികൾക്ക് അവരുടെ ഈമാനും ശക്തിയും ജ്വലനവും ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ഖുർആൻ ഇപ്പോഴത്തെ കാലത്തും പഠിക്കേണ്ടതാണ് എന്നൊരു സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ കെലിമ പഴഞ്ചനല്ല എന്നും നമ്മളിപ്പോഴും പുതുപുത്തൻ ആശയപ്രപഞ്ചത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും, മാത്രമല്ല ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ് എന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി സാധ്യമായൊരു സംവാദം യഥാർത്ഥത്തിൽ പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പുകളും ആക്ഷേപങ്ങളും മനുഷ്യനോളവും മതങ്ങളോളവും പഴക്കമുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതം ഇസ്ലാമികമായി ക്രമീകരിക്കുകയും ഖുർആനും സുന്നത്തുമനുസരിച്ച് ജീവിതചര്യ നടപ്പിൽ വരുത്തുകയും ചെയ്താൽ ഇസ്ലാമിൽ എക്കാലത്തും ശോഭയുള്ളതും ആളുകൾക്ക് വശ്യതയും മനോഹാരിതയും നൽകുന്നതായിത്തീരും. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇത്തരം സംവാദങ്ങളുടെ മുസ്ലിങ്ങൾ ആർജിച്ചെടുക്കേണ്ട ഈമാനിൻ്റെ കരുത്ത്. അത്തരം കരുത്തുമായി മുന്നോട്ട് പോവാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.